ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടോ. പക്ഷെ ഏട്ടൻ ഇല്ല ചലഞ്ചിൽ. ഏട്ടൻ ജസ്റ്റിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ പറയണതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് കൂടെ കൂട്ടിയതാണ്. അപ്പൊ ഇനി ഈ ചലഞ്ചിനെ പറ്റിയിട്ട് പറയാം. ഇതിപ്പോ നമ്മുടെ ലോക്ക്ഡൗൺ ഡേയ്സ് ആണല്ലോ അല്ലേ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് എന്നെ ഈ ഒരു ചലഞ്ചിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാവ് വഴങ്ങുമ്പോൾ ഇല്ലേ, ആ ഒരു ചലഞ്ചാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഒരു 10-30 നാവ് വഴങ്ങുമോ തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 18 നമുക്ക് എന്താ വോയിസ് നോട്ട് വിടാൻ പറ്റുമെന്നായിരുന്നു അതിലൊരു ആ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി നമുക്കിതൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ച് ഫണ്ണി ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏട്ടൻ ആ ഒരു ടങ് ക്വസ്റ്റ്യൻ എനിക്ക് പറഞ്ഞു തരും. ഞാനതൊരു സ്പീഡിലൊരു 3 പറയാം. അങ്ങനെ എത്ര എണ്ണം എനിക്ക് പറയാൻ പറ്റുന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഒരു യൂട്യൂബറിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചലഞ്ച് ഏറ്റെടുക്കുമെന്നൊന്നും അറിയില്ല, കാരണം കുറച്ച് വലിയൊരു യൂട്യൂബറാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഏകദേശം 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം 30 ഉണ്ട്. അപ്പൊ ഞാൻ ഇതില് ടഫ് ഉള്ളത് നോക്കിയിട്ടാണ് ഞാൻ അവിടെ ചോദിക്കാൻ പോകുന്നത്. ഇതെന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് എനിക്ക് തന്നെ വായിക്കാൻ റിസ്ക്കാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തെങ്ങടരും മുര ഡടരൂല. തെങ്ങടരും മുടരരും. ഓക്കെ, വിട്ടു വിട്ടു വിട്ടു, വിട്ടു വെക്കില്ല. ഫസ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോയി, നാവിൽ നിന്ന് പോയി. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. അപ്പൊ ഒന്ന് പറഞ്ഞിട്ടോ, ഒന്ന് പറഞ്ഞു. അറയിലൊരു അറയിലൊരു ഉറിയിൽ ഉരിത്തൈര്. 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 ശരിയാ, 3 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2. അരമുറം താള് ഒരു മുറം പൂള്. ഓക്കെ, അരമുറം താള് ഒരു മുറം പൂള്. അരമുറം താള് ഒരു മുളം. അരമുറം താള് ഒരു മുറം പൂള്. അരമുറം താള് ഒരു മുറം പൂള്. അരമുറം താള് ഒരു മുറം പൂള്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എന്താ അഞ്ചാമത്തെ തന്നെ അല്ലേ. അഞ്ചാമത്തെ എന്ന് വെച്ചാൽ 10 ചത്തു, ചത്ത തത്ത പച്ച. 10 ഉരുളിയിലെ കുരുമുളക് ഉരുളേലൊരു. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. അതല്ലേ ഉരുളലോടുരുളൽ. അതല്ലേ ഉരുളി. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളിയിലെ കുരുമുളക് ഉരുളൂ. അപ്പൊ അഞ്ചെണ്ണത്തില്
അഞ്ചെണ്ണത്തിന് പറഞ്ഞു. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി ആണോ? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. പാരണത്തിൽ നാല് പോയിന്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ കൃഷ്ണ രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ അപ്പൊ അതും പോയി കിട്ടി. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കലകളമിളകുമൊരരുവിലകളിലൊരു കുളിരു കുളിരു കുളകം. ഞാൻ നോക്കട്ടെ. കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. ഒരു കുളിരൊരു പുളകം. ഇതൊക്കെ മുന്നേ വായിച്ചിട്ടുണ്ടല്ലേ? വായിച്ചിട്ടുണ്ട്, പക്ഷെ പറയാൻ വെക്കണ്ടേ. കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളമരുവി കളകളമൊഴുകുമൊരരുവിയിൽ അലകളിൽ കളകളമിളകുമൊരരുവി കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളമഴുകുമൊരു കളകളമിളകുമൊരരുവിയിൽ അലകളിൽ അരുകുളിൽ കളകളമിളകുമൊരരുവിയിൽ കളകളമിളകുമൊരു എട്ടെണ്ണത്തിൽ നാല് പോയിന്റ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വടുതല വളവിൽ ഒരു മരത്തിൽ പത്തിരുപത്തഞ്ച് തലങ്ങൾ. വടുതല വളവിലൊരതളമരത്തിൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങ. വടുതല വളവിലൊരതളമരത്തിൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങ. വടുതല വളവിലൊരതളമരത്തിൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങ. വടുതല വളവിലൊരതളമരത്തിൽ പത്തിരുപത്തഞ്ച് ഒതളങ്ങ. അഞ്ച് പോയിന്റ്. എന്തു മലയാളാണ് നീ വായിക്കുന്നത്? മനസ്സിലാക്കിയാ ഒരു സീക്രട്ട് എന്താണെന്നറിയോ? ആ സംഭവം നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം. ആ മനസ്സിലാക്കി കഴിഞ്ഞ് പെട്ടെന്ന് പറയാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ പറയാം. ഇവിടെ ഉണ്ട്. ഓക്കേ, എന്താ പറഞ്ഞു? എന്ത്? ഉരുളയി ഉരുട്ടി ഉരുളിയിൽ ഇട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ അല്ലേ? ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ. ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ. ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ. പോരെ ആറ് പോയിന്റ്. അപ്പൊ ഞാൻ അഞ്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു തരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു തരി ചെറു കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു തരി കുരുമുളക് ഉരുളും. അപ്പോഴത്തെ ഏഴ് പോയിന്റ്. പിന്നെ അടുത്ത ഒരു ഒത്തിരി ടഫാണ്. അരുതരുത് കുതിരെ അല്ലെ? അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിലെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. സിമ്പിൾ.
അതിരില്ലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ അതിരരുത് കുതിരെ അരുതരുത് കുതിരെ അരുതരുത് കുതിരെ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ കുതിരെ പറയണോ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് മുതിരരുത് കുതിരെ ഒന്നുകൂടി പറയാം ആ ശരിയാണ് മൂന്നെണ്ണം ഞാൻ പറഞ്ഞു അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ മുതിര തിന്നാൻ ഓക്കേ ഓക്കേ അല്ലേ ഇത് പതിനൊന്നാമത്തെ ദിവസം അല്ലേ പതിനൊന്നാമത്തെ കേട്ടോ പതിനൊന്നാമത്താണോ പതിനൊന്ന് പതിനൊന്ന് പോയി ചോദിച്ചു പന്ത്രണ്ടാം ദിവസം ചരലുരുളുമ്പോൾ മണൻ ലുരുളുല ഓക്കേ മണലുരുളുമ്പോൾ ചരലുരുളുല അത്രേ ഉള്ളൂ ചരലുരുളുമ്പോൾ മണലുരുളൂല മണലുരുളുമ്പോൾ ചരലുരുളൂല ചരലുരുളുമ്പോൾ മണലുരുളൂല മണലുരുളുമ്പോൾ ചരലുരുളൂല ചരലുരുളുമ്പോൾ മണലുരുളൂല ഇല്ല അവിടെക്ക് മിസ്സിംഗ് ഉണ്ട് ചരലുരുളുമ്പോൾ മണലുരുളൂല മണലുരുളുമ്പോൾ ചരലുരുളൂല ചരലുരുളുമ്പോൾ മണലുരുളൂല മണലുരുളുമ്പോൾ ചരലുരുളൂല ചരലുരുളുമ്പോൾ മണലുരുളൂല മണലുരുളുമ്പോൾ ചരലുരുളൂല തച്ചൻ തയ്ച്ച സഞ്ചി തയ്ച്ച സഞ്ചി അത് നെഗറ്റീവ് മീനിങ് തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി ആണോ തയ്ച്ച തച്ചൻ തയ്ച്ച സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി ഇല്ലല്ല ഉറച്ച മിസ് ചെയ്യുന്ന ആദ്യം പറയണം തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി എല്ലാം സിമ്പിൾ ആണ് വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി സിമ്പിൾ ലാസ്റ്റത്തെ പതിനഞ്ചാമത്തെ പറഞ്ഞ പതിനഞ്ചാമത്തെ പറഞ്ഞാൽ ഇതിലിപ്പോ 31 32 ടോട്ടല് അത് മൊത്തം ഒന്ന് വായിക്കട്ടെ കാരണം എനിക്ക് ഇത് ചിലതൊന്ന് വായിച്ചിട്ട് യാതൊരു തലമാരും ഇത് എങ്ങനെ മലയാളം തന്നെയാണ് ഇങ്ങനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ആദ്യം ഇവിടെ വായിച്ചോട്ടെ ഉരുളിയിൽ ഒരുരുള ആന അലറലോട് അലറൽ തെങ്ങടലും മുരടടരൂല പെരുവിരലൊരടലല അറിയില്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും വായിച്ചോളുണ്ട് കേട്ടോ റെഡ് ബൾബ് ബ്ലൂ ബൾബ് വരൾച്ച വളരെ വിരളമാണ് പേരുമണി പണി മണ്ണുപണി അറയിലെ ഉറിയിൽ ഉരിത്തൈര് അരമുറം താള് ഒരുമുറം പൂള് പാറമേൽ പൂള പൂളമേൽ പാറ അലറോടോ അലറലോടലറല നാലയിൽ കാലികൾ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കി എന്താ ഓക്കെ അടുത്തത് പറയാം അടുത്തത് വണ്ടി കുന്ന് കേറി കുന്നു വണ്ടി കേറി പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച സൈക്കിൾ റാലി പോലൊരു ഞങ്ങൾ ഇങ്ങനെ പഠിച്ചത് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി ഇതില് സൈക്കിൾ റാലി പോലെ നല്ല ലോറി റാലി ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി പത്തു തത്ത പത്തു പച്ച തത്ത പച്ച പുല്ലിൽ ചത്തൊത്തിരുന്നു
ചെറു പയർ മണി ചെറുത് ചെറു കിണർ പട ചെറുത് പച്ച പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേച്ചി പൂർത്തി കളകള മിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു ഉളിൽ ഒരു പുളകം കരളിനു മലരിതൾ ഒരു കരളിനു മലരിതൾ ഉതിരും ഒരു അല്ലികളിൽ ഇളകിയ ചുരുളകം വടുതല വളവിലൊരതളം അലത്തിൽ പത്തിരുപത്തഞ്ചതളങ്ങ ഉരുളി ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ ആലപ്പുഴ അങ്ങാടിയിൽ ആറാം നാൾ ഉച്ചയ്ക്ക് ആറാം ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചേട്ടൻ കൊറേ വായിച്ചു നോക്കി, എനിക്ക് മനസ്സിലാവില്ല എന്താണത്. 27-ാമത്തെ കേട്ടോ, 27-ാമത്തെ ഡിസ്ക്രിപ്ഷനിലും നോക്കിയാ. പിന്നെ അടുത്തത് ചരളുരുളുമ്പോൾ മണലുരുളൂല മണലുരുളുമ്പോൾ ചരളുരുളൂല. അടുത്തത് തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുളിമുളക് ഉരുളും. ഒരു പരലുരുളൻ പയറുരുട്ടി ഉരുളയിൽ വച്ചാൽ ഉരലുരുളുമോ പരലുരുളുമോ. അടുത്തത് അരുതരുത് കുതിരയെ മുതിരരുത് കുതിരയെ അതിലേ മുതിര തിന്നാൻ മുതിരരുത് കുതിരയെ. അടുത്തത് ആലത്തൂരെ പാലത്തിന്മേൽ 60 ചെറുമകൾ 60 ചെറുമയർ എണ്ണിയെറുത്ത് വറുത്ത് പൊടിച്ചാൽ അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ. ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, 32 ക്വസ്റ്റ്യനോളം ഉണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ഏകദേശം ഒരു 10 കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള നേട്ടം ചോദിച്ചിട്ടില്ല കേട്ടോ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽക്ക് ഏറെ എന്താ പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഒരു യൂട്യൂബറിനെ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജയ് സ്റ്റീഫൻ എന്നുള്ള യൂട്യൂബറിനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് യൂട്യൂബറാണ്. അപ്പോൾ അജയ് സ്റ്റീഫൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണാൻ പറ്റും. അവർ ഇതേപോലത്തെ മുട്ടൻ മുട്ടൻ ചലഞ്ചുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് അവരുടെ ചാനൽ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, അജയ് ചേട്ടന് യുവ ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അവർക്ക് തന്നെ ഈ ഒരു ചലഞ്ച് കൊടുത്തത്. അപ്പോൾ അവർ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. ഏട്ടാ എൻജോയ് ചെയ്തില്ലേ? നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ ഒപ്പം തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അപ്പൊ അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.